നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കെ സി ടി യുടെ ഹോൾ ടിക്കറ്റ് വന്നിരിക്കുകയാണല്ലോ. കർണാടക എക്സാമിനേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പ്രിന്റ് എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ആപ്ലിക്കേഷന്റെ പ്രിന്റ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിന്നീടാണെങ്കിലും നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ നിങ്ങൾ ആപ്ലിക്കേഷന്റെ പ്രിന്റും നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷന്റെ പ്രിന്റും ഹോൾ ടിക്കറ്റ് അതിന്റെ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പ്രിന്റും നിങ്ങൾ കയ്യിൽ കരുതുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഐഡിയും നിങ്ങൾ എക്സാമിന്റെ സമയത്ത് അവിടെ ഹാൾ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ ഐഡിയും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കെഇയുടെ വെബ്സൈറ്റിലും നിങ്ങൾ ഏറ്റവും ടോപ്പിലായിട്ട് സ്ക്രോളിംഗ് കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രോളിലുള്ള ഏറ്റവും ആദ്യത്തെ സ്ക്രോളിലായിട്ട് ഇങ്ങനെ നീങ്ങിപ്പോകുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പേജിലേക്ക്, ഡൗൺലോഡിംഗ് പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള നമ്പരോ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ഐ ഡി നമ്പരോ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ തന്നെ കാൻഡിഡേറ്റിന്റെ പേര് ഇവിടെ നൽകണം. മാത്രമല്ല ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ക്യാപ്ചർ കോഡും നൽകി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്രയും ചെറിയൊരു ഫോർമാലിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു പ്രോസസ് കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മൊബൈലിലാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ഘട്ടം എന്നുള്ളത് 18-19 തീയതികളിൽ നമ്മൾ പരീക്ഷ എഴുതുവാനായിട്ട് കർണാടകയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സെന്ററുകളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഏത് സെന്ററിലാണ് എത്തിച്ചേരുക. ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ പല സെന്ററുകളും ഉണ്ടാകാം, പല സ്കൂളുകളോടനുബന്ധിച്ചൊക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഏത് സെന്ററിലാണ് എത്തേണ്ടതെന്നുള്ളതാണ് ഇതിൻ്റെ അത് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചില കുട്ടികൾ മംഗലാപുരവും ബാംഗ്ലൂരും അങ്ങനെ വിവിധ സെന്ററുകൾ കൊടുത്തിട്ടുള്ളവരുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെയാണോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ പല കുട്ടികൾ പറയുന്ന ഒരു കാര്യം, ഇവർക്ക് ട്രെയിൻ ടിക്കറ്റോ ബസ് ടിക്കറ്റോ ഒക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അധികം ആൾക്കാരില്ല എന്നുള്ള കാര്യവും കുട്ടികൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ അറേഞ്ച്മെന്റ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഗൂഗിൾ ഫോം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബസ് അറേഞ്ച് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മംഗലാപുരത്തേക്ക് ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് സെൻറ്റർ ലഭിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ എത്ര കുട്ടികൾ കുട്ടികളോടൊപ്പം തന്നെ പേരൻസ് ആരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടോ, എത്ര പേര് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ, വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് നൽകുവാനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഫോം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബാംഗ്ലൂർ ആയിക്കോട്ടെ, മംഗലാപുരം ആയിക്കോട്ടെ, നിങ്ങൾ എത്തിച്ചേരുന്ന സമയത്ത് നമുക്കറിയാം 18-ാം തീയതി നമുക്ക് ഒരു എക്സാം മാത്രമാണ് നഴ്സിംഗിന് കൊടുക്കുന്നത്. കാരണം നമുക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്ന് സബ്ജക്റ്റുകൾ മാത്രം നഴ്സിംഗിനെ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ മാത്സ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സമയം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കോളേജുകൾ ഏതെങ്കിലും വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ 17-ാം തീയതി മിക്കവാറും കുട്ടികൾ തലേ നിർത്തുന്ന സാഹചര്യമുണ്ടാകും. കാരണം 18-ാം തീയതി രാവിലെ ഈ പറയുന്ന സെന്ററിൽ ഈ സമയത്തിനുള്ളിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ 17-ാം തീയതി തന്നെ നിങ്ങൾ എത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കോളേജുകൾ കാണുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെന്റും കൂടെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജുകൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ഫോം വഴി തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കെ സി ടി എക്സാമിന് വേണ്ടി എത്രയും വേഗം തന്നെ തയ്യാറെടുക്കുക. +1 +2 സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ എക്സാംസ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വരിക. MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നമുക്ക് 4 ഓപ്ഷൻസ് നൽകും, അതിലൊരു ശരി ഉത്തരമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ പെൻ ആൻഡ് പേപ്പർ എക്സാം ആയിട്ടായിരിക്കും നടത്തപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടത്തുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.